السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. الحمد لله وبنعمته تتم الصالحات. والحمد لله بالإيمان وبالإسلام وبما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. اللهم صل وسلم عليه في الملأ الأعلى إلى يوم الدين. يولج الليل في النهار. അള്ളാഹു തആല വലിയ അത്ഭുതമല്ലേ രാവും പകലും ഉണ്ടാക്കിയത്? അതിനനുസരിച്ച് ഭൂമി കറങ്ങണ്ടേ? ആ കറക്കം കൃത്യമായി വന്ന് കൃത്യമായ അളവിൽ അത് നടക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, കൃത്യമായ അളവിൽ അത് നടക്കുന്നു. ഭൂമിയുടെ ഒരു ഭാഗം മറഞ്ഞു കിടക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് വെളിച്ചമാണ്. അതിന് കൃത്യമായ അകൽച്ചയിൽ അള്ളാഹു കൊണ്ടുപോയി വെച്ചു. ചന്ദ്രൻ ലേ ബാലചന്ദ്രൻ ക്രസൻറ്റ്, ഈ ചെറിയ ചെറിയ കൊച്ചു ചന്ദ്രനായിട്ട് നമ്മൾ ചെറിയ ഒരു പാളിയായിട്ട് കാണുന്ന ചന്ദ്രനെ അങ്ങനെ കാണണമെങ്കിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന വലിയൊരു ഗോളത്തെ അതിൻ്റെ ഒരു മൂല മാത്രം കാണിച്ചു തന്ന് അത്ര മനോഹരമായി ഭൂമിയിൽ നിന്ന് നോക്കുന്ന മനുഷ്യൻ്റെ കണ്ണിൽ അതൊരു ചെറിയ ഹിലാലായിട്ട് ബാലചന്ദ്രനായി കാണണമെങ്കിൽ ചന്ദ്രൻ എന്ന വലിയ ഗോളത്തിൻ്റെ എത്ര പ്രദേശങ്ങൾ വെളിച്ചം കൊണ്ട് ആവരണം ചെയ്യണം, മറുഭാഗം ഇരുട്ടുകൊണ്ട് മറക്കണം, അപ്പോഴല്ലേ അങ്ങനെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ എത്ര ഭാഗം നമ്മളൊക്കെ എങ്ങനെയാണത് അളന്ന് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനിത് എങ്ങനെ ചെയ്യാൻ പറ്റും? മനുഷ്യനെ കൊണ്ട് ഇംപോസിബിൾ, കഴിയില്ല. അത്രയും കൃത്യമായ ഭാഗം ഇരുട്ടാക്കി ബാക്കി ഭാഗം വെളിച്ചം കൊണ്ടുവന്നു. അത് അവിടെ നിന്ന് നോക്കുമ്പോഴല്ല, ഭൂമിയിൽ നിന്ന് നോക്കുന്ന മനുഷ്യൻ ഇങ്ങനെ കാണാൻ കഴിയണം. അപ്പൊ നമ്മൾ പറയും മാസം എന്ന് പറന്നു, പിന്നെ അത് കൂടണം. അപ്പൊ ചന്ദ്രന്റെ ഭാഗത്ത് വെളിച്ചം തട്ടുന്ന ഇടങ്ങൾ വികസിച്ച് കൂടിക്കൂടി വരുന്നു, അങ്ങനെ പൂർണ്ണചന്ദ്രനാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ ബൈ ചാൻസ് അങ്ങനെ ഉണ്ടായിപ്പോയി എന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയും? ഇങ്ങനെ അല്ലാഹു രാവിനെ പകലിലും പകലിനെ രാത്രിയിലും മിക്സ് ചെയ്യുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ മുഴുവൻ സമയങ്ങളിലും ഉണ്ടാകാനാണ്. സൂഫിയാക്കളൊക്കെ, തസൗഫിന്റെ ആലിമ്യങ്ങളൊക്കെ പറയാറുള്ളത് സമയത്തോട് കാലഘട്ടത്തോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് തസൗഫിന്റെ ആലിമ്യങ്ങളൊക്കെ പറയും, യാ സമൻ വഫീകി സമൻ, ഓ കാലമേ നിന്നിൽ എല്ലാ കാലവും ഉണ്ടല്ലോ. അതിനർത്ഥം ദുഹർ നിസ്കാരം നടക്കുന്ന ആ കാലത്ത് അതേസമയം മറ്റു നാട്ടുകാർക്ക് അസറുണ്ട്, മറ്റൊരു കൂട്ടർക്ക് മഗ്രിബ് ഉണ്ട്, മറ്റൊരു കൂട്ടർക്ക് സുബ്ഹ് ഉണ്ട്, മറ്റൊരു കൂട്ടർക്ക് ഇഷ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരേ ദുഹർ നിസ്കാരം അവിടെ നടക്കുകയാണ്, അതേ സമയം. സമയമൊക്കെ കൃത്യമാണ്, ഈ സമയം ഇവിടുത്തെ ലോക്കൽ ടൈം ഇത്രയാണ്, പക്ഷെ അതേസമയം ലോകത്തിന്റെ പല ഭാഗത്തും എല്ലാ നിസ്കാരവും നടക്കുന്നുണ്ട്. യാ സമൻ വഫീകി സമൻ, ഓ കാലമേ നിന്നിൽ, വഫീകി കുല്ലു സമൻ, നിന്നിൽ എല്ലാ സമയങ്ങളും ഉണ്ടല്ലോ എന്ന് അസൂഫിന്റെ ആലിമ്യങ്ങൾ പറയുന്ന അർത്ഥം അതാണ്. അള്ളാഹുവിന്റെ ഈ ഒരു വലിയ സംഭവമാണ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ എത്തുമ്പോൾ ടൈം ചേഞ്ച്, ഈ ടൈം മാറ്റുന്നതും ഈ ആറ്റിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഈ ഗ്രീനിച്ച് ലൈനുകളും ഇതൊക്കെ എന്താ? അള്ളാഹു തആല ഈ പ്രഭൂമിയുടെ വളരെ മനോഹരമായ നടത്തിപ്പിനെ സംവിധാനത്തെ അള്ളാഹു തആല മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, മുസ്ലിമീങ്ങൾ ഇത് പഠിക്കണം, നമ്മൾ ജിയോളജിയും ജിയോഗ്രഫിയും നമ്മൾ പഠിക്കണം. നമ്മളാണ് സയൻസ് പഠിക്കേണ്ടത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള ആളുകളാണ് സയൻസ് പഠിക്കേണ്ടത്. അപ്പോഴാണ് ഇതുകൊണ്ട് മൻഫഅത്ത് ഉണ്ടാവുക. ശരിക്കും അല്ലാഹുവിന്റെ സംവിധാനത്തെ എല്ലാം സയൻസ് ചർച്ച ചെയ്യും അല്ലേ? എല്ലാം പറയും എന്താണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് എന്ന്. ആര് എന്ന് മാത്രം പറയില്ല, ബാക്കിയൊക്കെ പറയും. എന്തൊരു വൈപരീത്യം!
എല്ലാം പറയില്ലേ, ഒരു മെഡിക്കൽ സയൻസിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്തെല്ലാം പഠിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയും. ആ ഡോക്ടർക്ക് തീരെ കൈപുണ്യമില്ല. ആ ഡോക്ടർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകണമെങ്കിൽ എത്ര പഠിച്ചു കാണും, എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം ഗവേഷണം ചെയ്തിട്ടാണ് ഒരു 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 എം ബി ബി എസ് ഒക്കെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എന്താ പോയി പഠിച്ചതൊക്കെ? ശരീരത്തിൽ നടക്കുന്ന ഓരോ ഓരോ സംവിധാനങ്ങൾ അള്ളാഹു നടത്തുന്നത്, ഇത് ആര് നടത്തുന്നു എന്ന് മാത്രം, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയും. ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയാണ്, ഇത് ആര് തുടങ്ങി വെച്ചു, എവിടെ നിന്ന് ഉണ്ടായി, അതിന്റെ ഉണ്മയെ സംബന്ധിച്ച് പറയുന്നില്ല. പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സ്പേസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ സദസ്സിൽ പഠിച്ചിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ചുള്ള ചില ക്ലിപ്പുകൾ എടുത്തു നോക്കി, വളരെ സയന്റിഫിക് ആയിട്ട് പറയുന്ന ഭാഗങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. ഞാൻ സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഒരു റിസർച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സിന്റെ ശേഷം ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഞങ്ങൾ ചർച്ച നടത്തി. സുബ്ഹാനല്ലാഹ്. അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും ഹീലിയവും കോസ്മിയ മറ്റു പല ഘടകങ്ങളും കൂടി ചേർന്ന് അവ സോളിഡായി മാറി, അവ ഇരുമ്പിന്റെ അംശങ്ങളായി മാറി, ഒരുപാട് ഇരുമ്പിന്റെ ഭാരമേറിയ അംശങ്ങളായി മാറുമ്പോൾ അതാണ് പിന്നെ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് മാറാൻ അതിന്റെ അടിസ്ഥാനം അതാണ് എന്ന് പറയുന്ന ഒരു ഭാഗം. എന്താ പറഞ്ഞത്? സ്പേസ് എന്ന് പറയുന്ന സ്ഥലം അള്ളാഹു തആല ഈ ഭൂമിയും ചന്ദ്രനൊക്കെ നിലനിർത്തുന്നത് സ്പേസിലാണല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാണുന്ന ഈ ഒരു ഹാൾ, ഈ ഹാളിന്റെ ഉള്ളിൽ കുറേ പന്തുകൾ ഇങ്ങനെ നിൽക്കുന്നു, താഴെ വീഴാതെ നിൽക്കുന്നുവെങ്കിൽ അതാണ് ഇപ്പൊ നമ്മൾ നടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞത്. താഴെ ആകാശമാണ്, സൈഡിലും ആകാശമാണ്, മേലെയും എല്ലാ ഭാഗത്തും ആകാശമാണ്, എല്ലായിടത്തും ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് ഈ കോടാനു കോടി നക്ഷത്രങ്ങൾ മുഴുവനും കിടക്കുന്നത്, കോടാനു കോടി നക്ഷത്രങ്ങൾ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! കോടാനു കോടി നക്ഷത്രങ്ങൾ കിടക്കുകയാണ്. അതിലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ, ഒരൊറ്റ നക്ഷത്രമാണ് സൂര്യൻ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അതിനല്ലാഹു ഭൂമിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് ദൂരെ കൊണ്ടുപോയാൽ ഭൂമി തണുത്ത് വിറച്ചിവിടെ ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയില്ല. കുറച്ചെങ്ങാനും സൂര്യനെ അടുത്ത് കൊണ്ടുവന്നാൽ സുബ്ഹാനല്ലാഹ്, ഇവിടെ ചൂട് കൊണ്ട് നിൽക്കാനും കഴിയില്ല. എത്ര കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ സൂര്യൻ നിൽക്കുന്നതെന്ന്, രാവും പകലും ഉണ്ടാകുന്നത് സൂര്യന്റെയും ഭൂമിയുടെയും കറക്കം കൊണ്ടാണല്ലോ. ഭൂമിയാണ് കറങ്ങുന്നത് സൂര്യനുസൃതമായി, സൂര്യൻ അതിന്റെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എത്ര ദൂരാണ് സൂര്യന്റെ ഒരു സൂര്യപ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ എത്ര സമയമെടുക്കുന്നാണ് ആർക്കെങ്കിലും? എത്ര? 8 point. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ, സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശം ഭൂമിക്ക് എത്തണമെങ്കിൽ എത്ര സമയമെടുക്കുന്നു? 8 minutes 20 seconds. 8 minutes 20 seconds കഴിഞ്ഞാലാണ് ഒരു സൂര്യപ്രകാശം ഭൂമിയിലെത്തുക. ആ പ്രകാശത്തിന്റെ സ്പീഡ് എത്രയാണ്? 1 second 300,000 km. 1 second 300,000 km ആ സ്പീഡ്. അപ്പൊ എത്ര സെക്കൻഡ് കഴിയുമ്പോഴേ 1 minute ആവുക? 60 seconds. അങ്ങനെ 8 minutes നോക്കണം. 8 minutes എത്ര? 60 seconds. ആ ഓരോ സെക്കൻഡിലും ഇതിന്റെ ദൂരം, സ്പീഡ് എത്രയാ? 300,000 km. അങ്ങനെ 8 minutes 10 seconds കഴിയുമ്പോഴാ സൂര്യൻ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശം നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നത്. എത്രയാണ് അതിന്റെ ദൂരം? 300,000 km/s യാത്ര ചെയ്താൽ 8 minutes കഴിയും ഒരു സൂര്യപ്രകാശം ഇവിടെ എത്തുമ്പോഴേക്ക്. അത്രയും അകലത്തിൽ അള്ളാഹു ഇതിനെ കൊണ്ടുപോയി വെച്ചത്. ഈ പ്രപഞ്ചത്തിലെ മറ്റു സംവിധാനങ്ങൾ ഇതെല്ലാം അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഞാൻ ആ സമയത്ത് ഈ ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ച് പഠിച്ച സമയത്ത് ഞങ്ങൾ കണ്ടെത്തിയത് അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറയുന്നുണ്ട് ഇരുമ്പിനെ അള്ളാഹു ഇറക്കുകയാണ് ഉണ്ടായത് എന്ന്. അന്തരീക്ഷം എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജി, ഒരുപാട് എനർജി നിൽക്കുന്ന സ്ഥലമാണ് സ്പേസ്. അവിടെ ഇരുമ്പുണ്ടാകുന്ന ഭാഗമാണ് ഈ പറയും. എങ്ങനെ ഇരുമ്പുണ്ടായത് എന്ന്, ഈ കോശങ്ങൾ ഈ ഇതിന്റെ ഓരോ ആറ്റമുകളും കൂടിച്ചേർന്നപ്പോൾ ഇരുമ്പായി മാറുകയാണ്. ഇരുമ്പിന്റെ കട്ടകളായി, ഗോളങ്ങളായി, വലിയ ഗോളങ്ങളായി മാറി അവകളിലൂടെയാണ് ബ്ലാക്ക് ഹോളുകളായി തീരുന്നത് എന്ന് പറഞ്ഞപ്പോ ഇരുമ്പിന്റെ ഉത്ഭവം നടക്കുന്നത് സ്പേസിലാണെന്ന് ഇന്ന് സയൻസ് കണ്ടെത്തി. എനിക്ക് ഓർമ്മ വന്നു, അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത്. ഖുർആൻ ഇറക്കിയതിനെ സംബന്ധിച്ച് അള്ളാഹു അങ്ങനെ പറയും. കലാമിനെ നാം ആകാശത്ത് ഇറക്കിയതാണ്. ഇരുമ്പ് വന്നത് ആകാശത്ത് നിന്നാണെന്ന് അള്ളാഹു പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. എന്തേ അള്ളാഹു അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നാം ഇറക്കി എന്ന് പറയാൻ കാരണം ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടല്ലോ, എങ്ങനെയാ ഇരുമ്പ് ആകാശത്ത് ഇറക്കിയതാണോ? അതെ, ഇരുമ്പ് ഉണ്ടാകുന്ന
അയേൺ അയേൺ എന്ന് പറയുന്ന ഇരുമ്പ്, ഇരുമ്പിന്റെ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? അയേൺ എഫ് ഇ അല്ലേ. ഇരുമ്പുണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ ഈ കണികകൾ കൂടിച്ചേർന്ന് അത് സോളിഡായി മാറിയിട്ടാണ് അയേണായി മാറുന്നത് എന്ന് ഇവർ പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു തആല ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലോ ഈ ഭൂമിയിലേക്ക് ഇരുമ്പിന്റെ അംശങ്ങൾ ആഴ്ന്നിറക്കത്തക്ക വിധത്തിൽ സ്പേസിൽ നിന്ന് കണികകളായി ഭൂമിയിലേക്ക് പതിച്ചതോ വന്നിറങ്ങിയതോ എത്തിച്ചേർന്നതോ ആവാനുള്ള സാധ്യതയിലേക്കാണ് സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്നാണ് ആ സൂറത്തിന്റെ അർത്ഥം. അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം വളരെ മനോഹരമായിട്ട് അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്, ഇരുമ്പ് ഇരുമ്പിന്റെ രൂപഘടന നടക്കുന്നത് സ്പേസിലാണ്. പക്ഷെ ഭൂമിയിൽ കുഴിച്ചാൽ നമുക്ക് കിട്ടും, പക്ഷെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇത് എവിടെ നിന്ന് വന്നു എന്നതാണ് ചോദ്യം. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ പ്രപഞ്ചം അത്ഭുതമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാനെന്ന് ആകാശത്തേക്ക് ഒന്ന് കണ്ണുയർത്തിയാൽ മതി, അള്ളാഹുലേക്ക് അള്ളാഹുവിനെ അറിയാൻ. അത് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. നാല് വിഷയം പറഞ്ഞത്, ഒട്ടകം, ആകാശം, പർവ്വതങ്ങൾ, ഭൂമി, ഇത് നാലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തേ മറ്റൊന്നും അവിടെ പറയാതിരുന്നത് അല്ലേ? ഒട്ടകത്തെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ച് മഹാനായ മുഫസ്സിർ മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നത്, ഒരു മരുഭൂമിയിൽ യാത്ര പോകുന്ന ഒരു യാത്രക്കാരനെ സങ്കല്പിക്കുക, അയാൾ പോകുന്നത് ഒട്ടകപ്പുറത്താണ്, മദീനയോ മക്കയോ ഒന്ന് സങ്കല്പിക്കുക. അവർ യാത്ര ചെയ്യുന്നവരാണ് അറബികൾ, യാത്ര പോകുന്നവരാണ്. യാത്ര പോയി കഴിഞ്ഞാൽ അയാളുടെ മുമ്പിൽ ഇപ്പൊ എന്താ ഉള്ളത്? അയാൾ യാത്ര ചെയ്യുന്ന ഒട്ടകപ്പുറത്താണ്. അഫലായുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ഒട്ടകത്തെ അല്ലാഹു എങ്ങനെ പടച്ചു? ഒട്ടകം എന്ന ജീവി മരുഭൂമിയുടെ മരുക്കപ്പലാണ്, എങ്ങനെയാണ് ഇതിന്റെ ശരീരത്തിലെ ഈ ഘടനകൾ അല്ലാഹു ഉണ്ടാക്കിയത്? ചിന്തിക്കണില്ലേ? താഴെ അവനിരിക്കുന്ന ഒട്ടകപ്പുറത്താണ്, മേലേക്ക് നോക്കിയാൽ ആകാശമാണ്.